സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തിനാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ എത്തിപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ അവരവരുടേതായ വാഹനങ്ങളിലാണ് പലരും സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ എത്തിയാൽ പാർക്കിംഗ് എവിടെയാണ് എന്നത് എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്, വാഹന പെരുപ്പവും വലിയ തോതിലാണ്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ പഴയ രീതിയിലുള്ള പാർക്കിംഗ് രീതി മാത്രം തുടർന്നാൽ വലിയ വിഷമത്തിലാകും. അപ്പം അതുകൊണ്ടാണ് ഒരു മൾട്ടി ലെവൽ വാഹന പാർക്കിംഗ് സംവിധാനം ആവശ്യമാണ് എന്ന് പല നഗരങ്ങളും ആലോചിക്കാനിടയായി. നമ്മൾ ഈ കാര്യത്തിൽ കുറച്ച് പിറകിലായിപ്പോയി. ഏതായാലും തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്നത്തോടെ നമുക്കത് യാഥാർത്ഥ്യമാക്കാനായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ ഭാഗമായുള്ള 100-ദിന കർമ്മ പരിപാടിയുടെ ഘട്ടത്തിലാണ് ഈ മൾട്ടി ലെവൽ വാഹന പാർക്കിംഗ് സംവിധാനത്തിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നത്. ഇവിടെ തമ്പാനൂരിൽ ഈ പാർക്കിംഗ് സംവിധാനം ഒരുക്കി എന്നത് ആളുകൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം KSRTC, സെൻട്രൽ ബസ് ടെർമിനൽ എല്ലാം ഒത്തുചേരുന്ന വളരെ തിരക്കേറിയ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗമാണിത്. തിരുവനന്തപുരത്തേക്ക് എത്തിപ്പെടുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ 19 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഇവിടത്തേക്കുള്ള ബുക്കിംഗ്, അതിനായി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കുന്ന വൺ സിറ്റി ആപ്പ് വഴി പാർക്കിംഗ് സ്ലോട്ടുകളുടെ ബുക്കിംഗ് നിർവഹിക്കാനാവും. അതോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകും വിധമാണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ വികസന ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പുരസ്കാരങ്ങൾ, തിരുവനന്തപുരം നഗരാസൂത്രണ നയങ്ങൾ ഫലപ്രദമായി നമ്മുടെ നാട്ടിലെ നഗരങ്ങളെ സുസ്ഥിര നഗരങ്ങളാക്കി മാറ്റുക, ഇതാണ്
സർക്കാർ ലക്ഷ്യമിടുന്നത്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഒരു പ്രത്യേക നഗരനയം തന്നെ ഉണ്ടാകുമെന്നുകൂടി നാം കാണേണ്ടത്. ഇവിടെ നഗരവികസനവുമായി ബന്ധപ്പെട്ട നഗര പുനരുജ്ജീവനം, സൗന്ദര്യവൽക്കരണം, ഇതിനെല്ലാം പ്രാഥമിക ചെലവായി കണക്കാക്കിയിട്ടുള്ളത് 300 കോടി രൂപയാണ്. ഇതിൻ്റെ ആദ്യ ഗഡു 100 കോടി രൂപ ഇപ്പോൾ തന്നെ കിഫ്ബി മുഖേന അനുവദിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ പ്രയാസങ്ങളൊക്കെയാണ് ഉണ്ടായതെങ്കിലും നല്ല രീതിയിൽ പുരോഗതി നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഏതൊരു നഗരത്തിൻ്റെയും വികസനത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ ഭാവി തലമുറയുടെ ജീവിതം ശോഭനമാക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.